കമലഹാസന്റെ ചില പോർഷൻസ് ഒക്കെ കമല എക്സാക്ട് കമലഹാസന്റെ പോയി ഒരു വൈറ്റ് അടിച്ചിരിക്കുന്ന നോക്കുന്ന പോർഷൻ ഉണ്ട്. പക്ക മറ്റേ മർമ്മവികിരിയൊക്കെ ഫസ്റ്റ് ലുക്കൊന്നുമില്ല, അതേ കണക്കത് അത്രയും ബ്ലെൻഡ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പക്ക അണ്ടറേറ്റാണ് പുള്ളി. ജി വി പി എന്ന് പറഞ്ഞ സാധനം ഒരു രക്ഷയില്ലാത്ത മനുഷ്യനായി, ഒരു രക്ഷയില്ല. ഈ 1001-നൊക്കെ ശേഷം ഇത്രയും ബ്ലെൻഡ് ആയിട്ട് മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് വയലിനാണെങ്കിൽ ലാസ്റ്റ് ഒക്കെ ഉടുക്ക് കുഴിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സിനില് കുറേ പോർഷനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചിഫിക്കേഷൻ വരും. അടിപൊളി പടം, ഒരു രക്ഷയില്ല. ബ്രഹ്മാണ്ഡ പടം എന്നൊക്കെ പറഞ്ഞ് ക്ലൈമാക്സ് പോർഷനും ഇൻ്റർവ്യൂ പോർഷനും എല്ലാം ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അവർ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പടത്തിൽ. അത് നമ്മൾ ഭയങ്കരമായിട്ട് പടമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവുന്ന രീതിയിൽ അതിൻ്റെ മ്യൂസിക്. ജി വി പി എന്ന് പറഞ്ഞ സാധനം ഒരു രക്ഷയില്ലാത്ത മനുഷ്യനായി, പക്ക അണ്ടറേറ്റാണ് പുള്ളി. അപ്പോൾ പുള്ളി ആ ചില പോർഷനിലൊക്കെ ഡിവൈൻ മ്യൂസിക് ഒക്കെ ചെയ്തേക്കുന്നത് ഒരു രക്ഷയില്ല. ഓരോ പോർഷനിലും പുള്ളി ഓരോ ഇൻസ്ട്രുമെൻ്റ് വെച്ചാണ് ചെയ്തേക്കുന്നത്. ഓരോ ഫൈറ്റിൽ ഫസ്റ്റ് വയലിനാണെങ്കിൽ ലാസ്റ്റ് ഒക്കെ ഉടുക്കൊക്കെ വെച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ബ്ലൈൻഡ് മ്യൂസിക്. പിന്നെ അരുണിൻ്റെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. ധൻഷ്, പ്രിയങ്ക, ശിവണ്ണ എല്ലാവർക്കും സ്പേസ് ഉണ്ട്. ഈ ഒരു ചെറിയ റോൾ ചെയ്തേക്കുന്ന ആൾക്ക് വരും സ്പേസ് ഉണ്ടെന്നുള്ളത് വലിയ കാര്യമാണ്. ഇത്രയും ധൻഷിൻ്റെ മേക്ക് ഓവർ എല്ലാം പടത്തിൽ ത്രൂ ഔട്ട് പുള്ളി അങ്ങ് നമ്മൾ പുള്ളി അങ്ങ് കൊണ്ടുപോവുക. പുള്ളിയുടെ ഇമോഷൻ നമുക്ക് പകർത്തിയെടുക്കുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. അത് പുള്ളിക്ക് തോന്നുന്നത് നമുക്കും തോന്നുക എന്നുള്ളത്. ഇപ്പം വിഷമമാണെങ്കിലും പുള്ളിയുടെ ഒരു പോർഷനിൽ പുള്ളി ആ മ്യൂസിക് റൈസായി വരുന്ന സീനുണ്ട്. അപ്പം നമുക്ക് അതനുസരിച്ച് നമുക്ക് തന്നെ ആ ഒരു വയലൻസ് സ്പ്രെഡായി വരുന്നു. അതൊക്കെ പുള്ളി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കമലഹാസിൻ്റെ ചില പോർഷൻസൊക്കെ എക്സാക്ട് കമലഹാസിൻ്റെ പോയി ഒരു വൈറ്റ് അടിച്ചിരിക്കുന്ന നോക്കുന്ന പോർഷൻ ഉണ്ട്. പക്ക മറ്റേ മർമ്മവികിരിയൊക്കെ ഫസ്റ്റ് ലുക്കൊന്നുമില്ല, അതേ കണക്കത് അത്രയും ബ്ലെൻഡ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല പുള്ളി. പ്രിയങ്ക നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചത് പ്രിയങ്ക ചുമ്മാ ഒരു ആക്ട്രസ് എന്ന രീതിയിൽ സ്പേസ് ചെയ്തേക്കല്ല, പക്ക സ്പേസ് ഉണ്ട്. വേറൊരു പെങ്കുച്ചു ചെയ്തിട്ടുണ്ട്, പ്രിയങ്ക അല്ലാതെ വേറൊരു ലീഡർ ഒരു പെങ്കുച്ചു ചെയ്തിട്ടുണ്ട്. അവർക്കും പക്ക പ്ലേസാണ്. അതായത് ഓരോരുത്തർക്കും ആ ക്യാരക്ടറിന് ചുമ്മാ വന്നു പോകുക എന്നുള്ള രീതിയിലല്ലാതെ പക്ക നമുക്ക് കണക്റ്റഡ് ആവുന്ന രീതി. ഇപ്പം ലാസ്റ്റൊക്കെ ജി വി പിയുടെ ആ ഒരു ഡിവോഷണൽ മ്യൂസിക്കൊക്കെ ഉണ്ട് ഒരു അമ്പല സീനിലൊക്കെ. ഒരു രക്ഷയില്ല, ഈ 1001-നൊക്കെ ശേഷം ഇത്രയും ബ്ലെൻഡ് ആയിട്ട് മ്യൂസിക് ഞാൻ കേട്ടിട്ടുണ്ട്. ശിവണ് നല്ല സ്പേസ് ഉണ്ട് പുള്ളിക്ക്. പുള്ളിക്ക് സ്പേസ് അല്ല, പുള്ളിക്ക് സ്ക്രീൻ പ്രസൻസും എല്ലാം ക്ലൈമാക്സ് ഫംഗ്ഷനിൽ മൊത്തം ഒരു നമ്മളെ പുള്ളിക്ക് പിന്നെ അറിയാമല്ലോ പുള്ളിയുടെ ഐസ് പവറൊക്കെ. പുള്ളി ഒരു ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ അതായത് ബോത്തായിട്ടല്ല ലാസ്റ്റ് ക്ലൈമാക്സ് സീനിൽ കുറേ പോർഷനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് രോമാഞ്ചിഫിക്കേഷൻ വരും. ഹോളിവുഡ് ലെവലിലല്ല ഇത്, ആക്ച്വലി നമ്മൾ ഹോളിവുഡ് ലെവലിലല്ല, നമ്മൾ ഇന്ത്യൻ സിനിമ ഇന്ത്യൻ ലെവലിലൊരു പടം നമുക്ക് ആ ഒരു അപ് ടു വേൾഡ് ക്ലാസ് ലെവലിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്ന പടം നമ്മുടെ ഇന്ത്യൻ പടം എന്ന് പറയുന്നത് അത്രയും സെറ്റാണ് പടം.